മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ കാലവർഷക്കാലത്തെ ഏറ്റവും കനത്ത മഴയിൽ നിൽക്കുകയാണ് കേരളം ചൊവ്വാഴ്ച രാവിലെ വരെ എട്ട് ദശാംശം നാല് അഞ്ച് സെന്റിമീറ്ററാണ് ശരാശരി പെയ്ത മഴ വടക്കൻ കേരളത്തിൽ ദിവസങ്ങളായി തോരാ മഴയാണ് തൃശൂർ ഇടുക്കി കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ മഴ പെയ്തത് വടക്കൻ കേരളത്തിൽ തീവ്രമഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പത്തൊൻപത് രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദത്തെ തുടർന്ന് ഓഗസ്റ്റ് മൂന്ന് വരെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇടുക്കിയിലും കേരളത്തിലുമാണ് കൂടുതൽ മഴ പ്രവചിക്കുന്നത് ഒറ്റ ദിവസം ആറ് മരണം എന്ന ഒരു റിപ്പോർട്ടുകൾ കൂടി ഞെട്ടിപ്പിക്കുന്നതാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറ് മരണമാണ് മഴക്കെടുതിയിൽ ഉണ്ടായത് പേരൂർക്കട നെടുമങ്ങാട് റോഡിൽ വഴയില ആറാം കല്ലിൽ ശക്തമായ കാറ്റിൽ ആൽമരം കടപുഴുകി വീണ കാർ യാത്രക്കാരി മരിച്ചു തൊളിക്കോട് സ്വദേശിയായ മോളിയാണ് മരിച്ചത് കാർ ഓടിച്ചിരുന്ന സുഹൃത്ത് പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ ആയിരുന്നു സംഭവം വഴയിലയിൽ നിന്ന് നെടുമ്പങ്ങാടേക്ക് വരികയായിരുന്ന ആൾട്ടോ കാറിന് മുകളിലേക്കാണ് മരം വീണത് പൂർണമായും തകർന്ന കാറിൽ മോളി ഏറെ നേരം കുടുങ്ങിക്കിടന്നു ഒപ്പമുണ്ടായിരുന്നയാൾ കാർ നിർത്തി സമീപത്തെ കടയിൽ കയറിയതിനാൽ നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടു തിരുവനന്തപുരത്ത് നിന്ന് നെടുമ്പങ്ങാട് നിന്നും അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി കാറ് പൊളിച്ചാണ് മോളിയെ പുറത്തെടുത്തത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അഭിരാം അദ്വൈതാണ് മോളിയുടെ മക്കൾ വടക്കാഞ്ചേരി കണ്ണമ്പ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയും മകനും വീടിന്റെ ചുമരിടിഞ്ഞ് വീണ മരിച്ചു കുടിക്കുന്ന വീട്ടിൽ സുലോചനയും മകൻ രഞ്ജിത്തുമാണ് മരിച്ചത് പത്തനംതിട്ടയിൽ റജി എന്ന നാൽപ്പത്തി ഒൻപതുകാരനെ വീടിന് സമീപത്തെ പള്ളിയുടെ മുറ്റത്തെ വെള്ളക്കെട്ടിൽ വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി വയനാട്ടിൽ പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ചിയമ്പം എഴുപത്തിമൂന്ന് കോളനിയിലെ സുധൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ മരിച്ചു റോഡിനോട് ചേർന്ന വെള്ളം നിറഞ്ഞ തോട്ടിൽ വീണ മാഹി ഒളവിലം മേൽക്കര വീട്ടിൽ താഴേക്കുന്നിൽ ചന്ദ്രശേഖരൻ അറുപത്തിരണ്ട് മരിച്ചിരുന്നു എന്തായാലും റിപ്പോർട്ടുകൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ് മഴക്കെടുതിയുണ്ട് വീടിന് ചുറ്റുമൊക്കെ തന്നെ മഴയുമുണ്ട് എവിടെയാണ് ഈ മഴ ഏതാണ് തോടേതാണെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ പോവുകയാണ് നിലവിൽ നഗരം അതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശം അതേപടി പാലിക്കുക മുന്നറിയിപ്പുകൾ നോക്കുക പല ജില്ലകളിലും ഏഴോളം ജില്ലകളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തൃശൂർ കോട്ടയം വയനാട് ഇടുക്കി കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അവധി അവധി ദിവസങ്ങളിൽ കൃത്യമായി തന്നെ കളക്ടർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീടുകളിൽ ഇരിക്കുക ജലാശയത്തിൽ പോകാതിരിക്കുക അതൊരു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്യൂഷൻ പോലും ട്യൂഷൻ ക്ലാസ് പോലും വെക്കേണ്ടതില്ല എന്ന ആവശ്യവുമായി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ട്യൂഷനും പോകുന്ന വഴി അരികിൽ ഏതെങ്കിലും വഴിയിലൂടെ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ വൈദ്യുതി ആഘാതമോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ട്യൂഷൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി ഇന്ന് കളക്ടർ നൽകിയിരിക്കുന്നത്